അള്ളാഹുവിനെ ഞങ്ങളെ പൂർണ്ണ വിശ്വാസം എല്ലാ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. പക്ഷെ നിങ്ങൾ അത് പറഞ്ഞുകൊണ്ട് അതിന്റെ ചുഴുവിലൂടെ തിരുത്തി കയറ്റുന്നുണ്ട്. അത് ഞങ്ങൾക്ക് പറയാനുണ്ട്. വേണ്ടിയിട്ട് ഞങ്ങൾ പോയി നേർച്ചാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പറയേണ്ട ആവശ്യം നേർച്ചാന്നുള്ള അള്ളാഹുവിനിക്കുള്ളതല്ലേ, നേരത്തെ അള്ളാഹുവിനിക്കാണെന്നുള്ളത് സംഭവിച്ചു വെച്ചല്ലേ. ഇനി നേരത്തെ പറഞ്ഞ ഹദീസ് ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ നേതാവല്ലേ ഇമാം നവവി, എപ്പോഴും ഏത് വിഷയം പറയുമ്പോഴും പൊത്തി പിടിക്കുന്ന ആളാണല്ലോ. മുപ്പിൽ പറഞ്ഞു നോക്കും അറിവ് മുഴുവനും ഹറാമാണ്. ആൾക്കാരെ അന്തല്ലാതെ നിൽക്കുന്നില്ല, അത് കാര്യമാക്കണം. അർത്ഥം പറ്റി നിങ്ങൾ നേരത്തെ പറഞ്ഞു, നേരത്തെ പറഞ്ഞപ്പോ ഇമാം നബി വായിച്ച ഇബാറത്തിൽ വായിക്കാം, വേറെ വൈകില്ല. അർത്ഥം വെക്ക് അറിയില്ലെങ്കിൽ ഇന്നോട് പറഞ്ഞു വൈകില്ല. അർത്ഥം വെച്ചാണ് അള്ളാഹു അല്ലാത്ത എന്നതുകൊണ്ടുള്ള വിവക്ഷ അള്ളാഹു അല്ലാത്തവരുടെ നാമം കൊണ്ട് അറക്കാറുണ്ട്. അള്ളാഹു അല്ലാത്തവരുടെ പേര് നാമം എന്ന് പറഞ്ഞ ആൾക്കാർക്ക് തിരിയില്ല. അള്ളാഹു അല്ലാത്തവരുടെ പേര് പറഞ്ഞുകൊണ്ട് അറുക്കലാവുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അറുക്കണ നേരത്തിൽ ഇസ്ലി മുഹിയുദ്ദീൻ ഷേഖ് എന്ന് പറഞ്ഞുകൊണ്ട് അറുക്കൽ പാടില്ലാത്ത കാര്യമാകുന്നു. എന്താ ഇതും പറഞ്ഞത്? അതന്നെ ഞാനും പറഞ്ഞത്, അതന്നെ നേരത്തെ ഞാൻ പറഞ്ഞത്, അതന്നെ സ്ത്രീകളും ചെയ്യുന്നത്, അതിന്റെ നേരത്തെ ശേഷം പറയുന്ന ശേഷം പറഞ്ഞോളി അവന്റെ ശരിയാണ്. ആ വിഗ്രഹത്തിന് വേണ്ടി അറുക്കുന്നത് പോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലത്തെ വിഗ്രഹങ്ങൾക്ക് വേണ്ടി അറുക്കുന്നത് പാടില്ലാത്തത് പോലെ തന്നെ അതുപോലെ തന്നെ ഔലിസ്തരി സൂര്യത്തിന് വേണ്ടി അറുക്കുന്നത് പാടില്ലാത്തത് പോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ക്രിസ്ത്യാനികൾ ഈസ അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. അപ്പൊ അവർ യേശുവിന്റെ നാമത്തിൽ അറുത്താലും പാടില്ലാത്തതാണ്. ആർക്കാ സംശയമുള്ളത്? പാടില്ല തന്നെ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ പാടില്ല എന്ന് പറയുന്നത് ഏതോ അതിനെ കുറിച്ച് തന്നെയാണ് ഇമാം നബവി റഹിമഉള്ളയും പാടില്ല എന്ന് പറയുന്നത്. ഞങ്ങൾ പറ്റുമെന്ന് പറഞ്ഞത് ഏതോ അത് ചുരുക്കാണെന്ന് ലോകത്ത് വിവരമുള്ള പ്രാമാണിക പണ്ഡിതന്മാർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വഹിക്കാവുന്നതാണ്. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറക്കൽ അനുവദനീയാണെന്നുള്ള ഇനി എവിടെ തെളിവിട്ടു? നിങ്ങൾ പുതിയാപ്പിൾക്ക് വേണ്ടി അറക്കൽ അനുവദനീയാണെന്നുള്ളതിന്റെ തെളിവെങ്കിൽ അതേ തെളിവ് തന്നെ ഇതുവരെ ഇല്ല. പുതിയാപ്പിൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞാൽ ഞങ്ങൾ അറക്കാൻ നേരത്തെ പുതിയാപ്പിൾക്ക് വേണ്ടിയാകുന്നു എന്നാണ് പറഞ്ഞോളുന്നില്ലേ? ഞാൻ പുതിയാപ്പിൾ വേണ്ടിയാകുന്നു എന്നാണ് പറഞ്ഞിട്ട് അറക്കണം എന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ മനസ്സിലുള്ള കരുത്താണത്. ഇതിന്നിപ്പിന്റെ മരവും വരുന്നുണ്ട്, ഓർക്ക് വേണ്ടിയാണ് അറക്കണത്. ഇത് നമ്മുടെ മനസ്സിലുള്ള കരുത്താ. ഇതിന്ന് നമ്മളെ പുരായുസന്ധം മൗലവി പ്രസിക്കാൻ വരില്ല. അയാൾക്ക് ഇപ്പൊ സാധാരണ ചൂട് കൊടുത്താൽ പോലെ കോഴി ആയിക്കോട്ടെ എന്ന് എഴുതി മനസ്സിലാക്കുക, എഴുതി അന്നിട്ട് അറക്കുകയാണ്. ഇതിന് കുഴപ്പമുണ്ടോ ഇല്ലേ? അത് കുഴപ്പമില്ലെങ്കിൽ അതേ കഴിച്ചു മൊഴിദിന്റെ പേരിൽ ഞങ്ങൾ ഇതിന് സതക്ക ഭക്ഷണം മൊഴിദിന്റെ പേരിൽ അത് ചെയ്യാൻ വേണ്ടി അറക്കുകയാണ്. അതാ അറക്കാൻ നേരത്തെ ബിസിനസ് മൊഴിദിന് പറഞ്ഞില്ല. അതെന്താണ് അവിടെ മാത്രം ഇങ്ങനെ കുഴപ്പം വെച്ചത്? പഞ്ചായത്ത് മൗലവിക്ക് വേണ്ടി അറക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, മൊഴിദിന്റെ വിചാരിക്കുമ്പോൾ കുഴപ്പമാണ്. എന്താ അങ്ങനെ മനസ്സിലാവില്ല? അത് ഏത് കൂടുതലാണ്, അത് ഏത് സുന്ദരത്താണ്, അവിടെ നമുക്ക് തിരിയാക്കില്ല. പുതിയാപ്പിൾക്ക് വേണ്ടി നേർച്ചാക്കുന്നവരെന്തായാലും നേർച്ചാക്കിയിരിക്കപ്പോളെ നേർച്ച ആക്കണ ഭർത്താവ് ഇപ്പൊ നമ്മൾ കാണുന്നില്ല. മൊഴിദിന്റെ എന്റെ ജോയിന്റ് അവിടെ ഉള്ളു. ആ നിങ്ങളെ ധൈര്യമില്ല, അവിടെ ഒരു പ്രശ്നം. അത് നിങ്ങൾ ചോദ്യത്തിന് കുറെ പുറത്തേക്ക് കാണിയാണ്. ഞാൻ നിങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ ഉള്ളത് നിങ്ങൾ കുറച്ചുകൂടി പുറത്തെത്തിക്കുക. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഇവിടെ എത്തിയിട്ടുണ്ട്. മൊഹീദീൻസെ അവമാ മുസ്ലിം ഉദ്ധരിച്ച ഹദീസായി പറഞ്ഞത് തന്നെ അങ്ങനെയാണ്. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറിയുന്നതിനെ കുറിച്ച അള്ളാഹു അല്ലാത്തവർ എന്ന് പറഞ്ഞതിൽ പെട്ടതാ മുജാഹിദീനുകളുടെ മൗലവിയും അതുപോലെ പുതിയാപ്പളയും മരുഭവനും ഒക്കെ. അവർക്കൊക്കെ വേണ്ടി അടക്കൽ ചുരുക്കാണോ? അവിടെ ഇവിടെ മാത്രം ചുരുക്കും. അതെങ്ങനെ വരുന്നത്? അവർക്ക് വേണ്ടി നേർച്ച എന്ന് പറയുന്നല്ലോ. അത് ശരി. അപ്പൊ നേർച്ച ചെയ്തുകൊണ്ട് പിന്നെ തിരിച്ചു വരില്ല എന്ന് ഉറപ്പല്ലേ? എന്തുകൊണ്ട്? നേർച്ച എന്നത് ഇസ്ലാം പുണ്യകർമ്മമായി പ്രഖ്യാപിച്ച ഒരു കാര്യം ഉറപ്പല്ലേ? നമ്മൾ നേർച്ച പോയല്ലാത്ത മാറ്റി വെച്ചിങ്ങൾ വേറെ ഒരു പത്ത് ഉറുപ്പ നേർച്ചയാക്കി. ഈ നേർച്ചയാക്കിയത് അള്ളാഹുണ്ടല്ല, അള്ളാഹു കൊടുക്കല, അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടാൻ വേണ്ടി കൊടുക്കൽ സാധിക്കൽക്കല്ലേ? എന്താ പൗരത്വം തിരിയാത്ത പ്രശ്നം എവിടെന്താ? സദക്ക ചെയ്യുന്നു, സദക്ക അതിലുള്ള വിവാദത്താണ്. ശരിയാണ്, വിവാദത്തെ അള്ളാഹുവിനെ പറ്റുകയുള്ളൂ, അതും ശരിയാണ്. അപ്പൊ നമ്മൾ സദക്ക അപ്പോൾ വിചാരിച്ച് പറയാവുന്നതല്ല, സദക്ക വിവാദത്താണ്, വിവാദത്തെ അള്ളാഹുവിനെ പറ്റുള്ളൂ. അപ്പോ അള്ളാഹു അല്ലാത്തവർക്ക് സദക്ക കൊടുത്താൽ ഒരു മുസ്ലിക്കായിട്ട് പറഞ്ഞാൽ എന്താ പോലെ കാഴ്ച? ഓണമാതിരി കാഴ്ച പോരാ, അതിന് അപ്പുറം പോലെ സാധനം അവിടെ കേൾക്കണം. എന്താ ഈ പറയുന്നത്? നേർച്ച എന്ന് പറയുന്ന സദക്ക
പറയുന്ന ഇബാദത്ത് അല്ലാഹുവിന്റെ പ്രീതിക്ക് തന്നെ നമ്മൾ ചെയ്യുന്നത്, പക്ഷെ അത് വിതരണം ചെയ്യുന്ന സാധുക്കൾക്കാണ് അല്ലെ. എന്നതുപോലെ കോഴി എന്ന് പറയുന്നത് നേർച്ചയാക്കുന്ന അല്ലാഹുവിന് വേണ്ടി തന്നെയാണ്, അല്ലാഹുവിന് നിന്ന് കൂലി കിട്ടാൻ വേണ്ടി തന്നെയാണ്. അതിന്റെ മാംസ വിതരണം ചെയ്യുന്നത് സാധുക്കൾക്കാണ്, എന്താ കുഴപ്പമുള്ളത്? അവിടെ മാത്രമേ ഈ പ്രശ്നം വരുന്നത്. മഹി തീർച്ചയായിട്ടും ദേശത്തിന്റെ വേറെ നിലയ്ക്ക് തീർക്കാനല്ലാതെ ഈ പേശി തീർക്കാൻ പറ്റും. അത് വേറെ ജനം ചിന്തിക്കാം. അത് നിങ്ങൾ അൽമനാറേറ്റിയതുപോലെ നാരായണ പ്രതിമ യാതൊന്നു കേൾക്കുവതു, നാരായണ ശ്രുതിമ യാതൊന്നു ചെല്ലുവതു, നാരായണായ നമ എന്ന ശ്രീ ശങ്കരാചാര്യരുടെ തത്വശാസ്ത്രം മുഹയ്യത്തിൻ ശേഖിന്റെ ചിന്തയിൽ സ്ഥലം പിടിച്ചിരിക്കുന്നു എന്ന് നിങ്ങളുടെ മുഖപത്രമായ അൽമനാർ 1980 വ്യക്തമായി എഴുതി വെച്ചത് എന്റെ കയ്യിലുണ്ട്. അപ്പൊ അങ്ങനെ മുഹയ്യത്തിൻ ശേഖിനോട് ദേശം ഉണ്ടെങ്കിൽ വേറെ രൂപത്തിൽ തീർക്കുക എന്നല്ലാതെ നിങ്ങൾ തീർക്കണ്ട. ഹരീഫിനെയും മായത്തിനെയും ഭൂമിയാക്കാനും ചെയ്യേണ്ടതില്ല എന്നാണ് മൊഹിയുദ്ദീൻ ശേഖനെ തെറ്റിദ്ധരിപ്പിച്ചവർ നിങ്ങളാണ്, ഞങ്ങളല്ല. നിങ്ങൾ മൊഹിയുദ്ദീൻ ശേഖനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ എഴുതിയിട്ടുണ്ട്?